സൂര്യയുടെ സുരറൈ പോട്രു സക്സസ്ഫുൾ ആയി ആമസോൺ പ്രൈമിൽ ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഈ ചിത്രത്തിന് എവിടെ നിന്നും പോസിറ്റീവ് റിവ്യൂസാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിത്രത്തിൽ ഇതിൻ്റെ സംവിധായക ഉപയോഗിച്ച ചില ഡീറ്റെയിലിംഗ് ശ്രമങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസും ഈസ്റ്റർ എക്സും ഈ സിനിമയിലുണ്ട്. എങ്കിലും ഞാൻ കണ്ടെത്തിയ, എനിക്ക് തോന്നിയ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സൂര്യയുടെ നെടുമാരൻ രാജാംഗം എന്ന വ്യക്തിക്ക് തൻ്റെ ജീവിത ലക്ഷ്യം തന്നെ എയർ സർവീസ് തുടങ്ങുക എന്നത് മാത്രമാണ്. ഊണിലും ഉറക്കത്തിലും ആ ചിന്തയുള്ള വ്യക്തിയാണ് അയാളെന്ന് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അല്ലെങ്കിൽ സിനിമയിൽ വരുന്ന പല രംഗത്തിലൂടെയും നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഹിഡനായും ചില ഡീറ്റെയിലിങ്ങുകൾ സംവിധായക അദ്ദേഹത്തിൻ്റെ ഈ പ്ലെയിൻ ക്രൈസുമായി ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നെടുമാരൻ്റെ കൃഷിയിടത്തിനുള്ളിലെ ആ ഒരു കുഞ്ഞു ടെൻറ്റ് വീടിനുള്ളിൽ അയാൾ കമ്പി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ ഈ മാതൃക ഒന്ന് നോക്കുക. അതുപോലെ തന്നെ വീടിന് പുറത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിമാനത്തിൻ്റെ മാതൃകയും ഒന്ന് നോക്കിക്കേ. നെടുമാരൻ്റെ ഈ ഒരു പ്ലെയിനോടും അതുപോലെ തന്നെ പറക്കുന്ന സാധനങ്ങളോടുമുള്ള പ്രേമം ഇതുപോലെ ഹിഡനായി പലയിടത്തും സംവിധായക പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നെടുമാരൻ്റെ അച്ഛൻ അയാളുടെ കയ്യിലുള്ള പഴയ വാച്ച് സമയം തിരിച്ച് ശരിയാക്കുന്നത് കാണിക്കുന്ന രംഗമാണിത്. നെടുമാരൻ്റെ ചെറുപ്പകാലമാണ് ഈ രംഗം. ഈ വാച്ച് തന്നെയാണ് നെടുമാരനും ഉപയോഗിക്കുന്നത്. നെടുമാരൻ തൻ്റെ അച്ഛനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ട് എന്ന് കാണിക്കുവാനായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു രംഗം തന്നെയാണിത്. ബൊമ്മിയും മാരനും താമസിക്കുന്ന ആ വീടിൻ്റെ അകമൊന്ന് ശ്രദ്ധിച്ച് ബൊമ്മിയുടെ പഴയകാല ഫോട്ടോയും അതുപോലെ തന്നെ കല്യാണ ഫോട്ടോയും ഉൾപ്പെടുത്തി വീടിൻ്റെ അറ്റ്മോസ്ഫിയറും ആ ഒരു റിയാലിറ്റിയും മാക്സിമം ഡീറ്റെയിൽ ചെയ്യാൻ സംവിധായക ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. മാരൻ്റെ എയറോപ്ലെയിൻ അപകടത്തിൽപ്പെട്ടതിൻ്റെ പിറ്റേന്ന് വന്ന വാർത്തകൾ ഫ്ലാഷ് ചെയ്ത് കാണിക്കുന്ന ഒരു കുഞ്ഞു രംഗമാണിത്. സെക്കൻഡുകൾ മാത്രമുള്ള രംഗമാണെങ്കിലും അതിലെ ഈ ന്യൂസിൻ്റെ കണ്ടന്റിൽ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം സംഭവിച്ച ആ സംഭവ വികാസങ്ങൾ ഡീറ്റെയിലായി പറയുന്നുണ്ട്. വായിക്കാൻ പോലും സമയം കിട്ടാത്ത ഒരു രംഗമാണെങ്കിൽ പോലും അതിനെ വൃത്തിക്ക് ചെയ്യാൻ സംവിധായക ഇവിടെ ശ്രമിച്ചു എന്ന് പറയാം. ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയാണ് മാരൻ. പക്ഷേ എങ്കിലും അയാളുടെ മീശയും താടിയും നല്ല പോലെ നരച്ചിട്ടുണ്ട്. എപ്പോഴും ടെൻസ്ഡായി സംഘർഷഭരിതമായ ജീവിതത്തിലൂടെ പോകുന്ന ഒരു വ്യക്തി സ്വാഭാവികമായും നരയ്ക്കും. ആ ഒരു ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലിംഗ് വളരെ നന്നായി തന്നെ സംവിധായക ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംവിധായകയ്ക്ക് ഈ കാര്യത്തിൽ ചെറിയൊരു കൈയടിയുണ്ട്. മാരൻ എയർപോർട്ടിൽ വെച്ച് ചിത്രരാമസ്വാമി എന്ന ന്യൂസ് റിപ്പോർട്ടറിനെ കാണുന്നുണ്ട്. അങ്ങോട്ട് ഒന്നും ചോദിക്കാതെ തന്നെ മാരൻ നിങ്ങൾ ന്യൂസ് റിപ്പോർട്ടർ അല്ലേ എന്ന് പറയുന്നുണ്ട്. അയ്യോ, അതെങ്ങനെ മനസ്സിലായി എന്ന് അവർ തിരിച്ച് റിപ്ലൈയും ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മാരൻ അവരുടെ ജോലി മനസ്സിലാക്കിയത് അവരുടെ കഴുത്തിൽ കിടക്കുന്ന ഈ ഐ ഡി കണ്ടിട്ടാണ്. എയർഫോഴ്സ് ഓഫീസറായ മാരൻ ഒരു നല്ല ഒബ്സർവർ തന്നെയാണ്. അയാളുടെ ബുദ്ധി വൈഭവവും ഒബ്സർവേഷൻ സ്കില്ലും തന്നെയാണ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. മാരൻ സോഡിയപ് കമ്പനി ഓണറായ പ്രകാശിനെ ഉടുപ്പി ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും മാരനെ നല്ല ഒരു പരിചയക്കാരനെ പോലെ എന്ന വണ്ണമാണ് പെരുമാറുന്നത്. മാരൻ ഉടുപ്പി ഹോട്ടലിൻ്റെ സ്ഥിരം കസ്റ്റമറാണെന്ന് സൂചിപ്പിക്കാൻ മുൻപ് ഒരു ഗാനരംഗത്തിൽ ഉടുപ്പി ഹോട്ടൽ വിസിറ്റ് ചെയ്യുന്ന ഒരു രംഗവും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ശ്രദ്ധിക്കാത്തവർക്കായി പറഞ്ഞു എന്ന് മാത്രം. എയർ ഡെക്കാൻ എന്ന മാരൻ്റെ എയർ സർവീസിൻ്റെ ആശയം തന്നെ സാധാരണക്കാരന് വിമാനയാത്ര എന്നതാണ്. അവരുടെ സ്ലോഗൻ കാട്ടുന്ന ഈ ഒരു ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചേ, എത്ര മനോഹരമാണ് ഈ കാർട്ടൂൺ ഇമേജ്. പലരും ഈ ഇമേജ് കണ്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കയ്യിൽ മഴവും മറു കയ്യിൽ ഫോണോ അതോ ക്രെഡിറ്റ് കാർഡോ അങ്ങനെ എന്തോ ഒരു ടെക്നോളജിയും ഏന്തിയ, ചെവിക്ക് പിന്നിൽ ചിറക് മുളച്ച പറക്കാൻ കഴിയുന്ന ഒരു കർഷകൻ. നെടുമാരൻ മാരാംഗത്തിൻ്റെ ആശയം എന്താണോ ആ ആശയം മനോഹരമായി വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ഒരു കാർട്ടൂൺ ഇമേജാണിത്. സിനിമയുടെ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിന് നല്ലൊരു കയ്യടിയുണ്ട്. മാരൻ്റെ വീട്ടിൽ അയാളുടെ റോൾ മോഡൽസിൻ്റെയും ആരാധ്യ പുരുഷനായ ജാസ് എയർലൈൻ ഓണർ പരീഷിൻ്റെയും ചിത്രം പതിപ്പിച്ചിരിക്കുന്ന തുടക്കത്തെ രംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. APJ അബ്ദുൽ കലാം സാറിനെ കാണിക്കുന്ന ഈ ഒരു രംഗത്തിൽ പുറകിൽ ഒരുമിച്ച് വെച്ചിരിക്കുന്ന ബൈബിളും മഹാഭാരതവും ഖുർആനും ഒന്ന് ശ്രദ്ധിച്ചേ. അതുപോലെ തന്നെ പുറകിലെ ഈ വീണ, APJ അബ്ദുൽ കലാം സാർ അദ്ദേഹം നന്നായി വീണ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ നിന്നും അടർത്തിയെടുത്ത് നല്ലൊരു ഡീറ്റെയിലിങ്ങോട് കൂടിയാണ് ഈ റൂം സംവിധായക ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 2000 കാലഘട്ടമാണ് ഈ ഒരു കഥാപശ്ചാത്തലം, അല്ലെങ്കിൽ ഈ ഒരു രംഗം കാണിക്കുന്ന കഥാപശ്ചാത്തലം. 2000 റിലീസ് ആയ അലൈപായുധയുടെ പോസ്റ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഡീറ്റെയിലിംഗ് ശ്രമമാണ് ഇവിടെ ഈ പോസ്റ്റർ കാണിച്ചതുവഴി സംവിധായക നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ടിക്കറ്റിന് പണമില്ലാത്ത
ഓരോരുത്തരുടെയും കാലി പിടിക്കുന്ന മാറിനോട് കുറച്ചെങ്കിലും ദയ കാണിക്കുന്നത് ഈ ഒരു കുഞ്ഞുകുട്ടിയാണ്. പണം കൊടുക്ക അച്ഛ എന്ന് അച്ഛനോട് പറയുമ്പോൾ മിണ്ടാതെ കോമിക്ക് വായിക്കാനാണ് അവനോട് അവൻ്റെ അച്ഛൻ പറയുന്നത്. ലോക്മാന്യ തിലക് എന്ന മഹാനായ ബാലഗംഗാധര തിലകൻ്റെ ജീവിതം പറയുന്ന ഒരു കോമിക് ബുക്കാണ് ആ കുട്ടി വായിക്കുന്നത്. മഹാന്മാരുടെ ജീവിതം വായിക്കുന്ന ആ കുട്ടി അവൻ്റെ നിലവാരം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ സുരരൈ പോട്രുവിൻ്റെ ജനുവരിയിൽ ഇറങ്ങിയ ടീസറിൽ കാണിച്ചിട്ട് പിന്നീട് സിനിമയിൽ ഉൾപ്പെടുത്താത്ത ഒരു പുകവലി രംഗമുണ്ട്. ആ സീൻ യഥാർത്ഥത്തിൽ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ആ സീൻ സിനിമയിൽ കാണിക്കാത്തത് എന്നതിനെ പറ്റിയും ഒരു അനാലിസിസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും വീഡിയോ എൻഡിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. പറ്റുമെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.